ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒരുപക്ഷേ കേരളത്തിനു തുല്യമായി നമ്മൾ നോക്കി കാണുന്ന ഒരു തിരഞ്ഞെടുപ്പ് അത് കേരളത്തിന് സമാനമല്ലെങ്കിൽ പോലും 2024 ൽ വലിയ തിരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ അതിൽ ഏറ്റവും നിർണായകമാവുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ എല്ലാം പറയുന്നത് പോലെ ഒരു സെമി ഫൈനലായി ഇതിനെ കാണാം എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ബിജെപിയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ അത്രത്തോളം ഗൗരവത്തോടെ ഈ തിരഞ്ഞെടുപ്പ് കാണേണ്ടതില്ല എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം പറയുന്നു എങ്കിൽ പോലും തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായി മാറാവുന്ന അവർക്ക് ഒരു പ്രാണവായുവായി മാറാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമായല്ലേ ഇതിനെ കാണേണ്ടത് തീർച്ചയായിട്ടും ഒന്ന് ഇത് രാഷ്ട്രത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് അതായത് ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കഴിയും എന്നൊരു സന്ദേശം ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ പാർട്ടികൾക്കും ആയിട്ടാണ് ജനം കൊടുത്തിരിക്കുന്നത് അതായത് പ്രതിപക്ഷം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളെയും ഒരുമിപ്പിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും കഴിയുന്ന പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും 2024 ബി ജെ പിക്കെതിരായി ഒരു വിശാല ഐക്യമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതൊരു തുടക്കമാണ് എങ്ങനെയാണോ 2024 നേരിടാൻ പോകുന്നത് ആ രീതിയിലുള്ള ഒരു തുടക്കമായി വേണം ഇതിനെ കാണാൻ അല്ലേ തീർച്ചയായിട്ടും അത്ര ഇനിയിപ്പോ ഈ വർഷം തന്നെ 3 അസംബ്ലി വർഷം കൂടെ ഉണ്ടല്ലോ ഒന്ന് രാജസ്ഥാനുണ്ട് മധ്യപ്രദേശ് ഉണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് തെലുങ്കാന ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വരുന്ന സ്റ്റേറ്റ് 25 പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന കോൺഗ്രസിനെ കാര്യമായി പാർലമെന്റിലേക്ക് സീറ്റ് കിട്ടാത്ത സംസ്ഥാനങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടൊക്കെ ബി ജെ പിക്കെതിരായി ഒരു വിശാലമായ മതേതര മുന്നണി രൂപങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതിന് അടിവരയിട്ട് കൂടിയാണ് ഈ കർണാടകത്തെ വിജയത്തെ കണക്കാക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പം ബി ജെ പി സ്വപ്നം കാണുന്നത് കോൺഗ്രസ് രഹിത ഭാരതം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെയാണ് പക്ഷേ അത് എത്രത്തോളം അകലെയാണ് എന്നുള്ളത് വരുന്ന ആളുകളിൽ തെളിയിക്കട്ടെ പക്ഷേ എന്തായാലും കോൺഗ്രസിന് ബി ജെ പി മുക്ത ദക്ഷിണേന്ത്യ എന്ന അവരുടെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ഞങ്ങൾ ഒരിക്കലും ഒരു പാർട്ടിയും മുക്ത ഭാരതം എന്ന് പറയുന്നില്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പക്ഷേ ബി ജെ പി തെറ്റായ മുദ്രാവാക്യമാണ് കോൺഗ്രസ് മുക്ത ഭാരതം അതിന്റെ തിരിച്ചടി അവർക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ബി ജെ പി മുക്ത ഭാരതമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുക്ത ഭാരതമെന്നോ പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അവർ നേരിടുകയാണ് അവരുടെ നയങ്ങൾക്ക് ഇന്ത്യ ജനത എതിരാണ് ഇന്ത്യ ജനത വളരെ കാലമായി മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ മതേതരത്വവും മതസൗഹാർദ്ദവും അതിനെ തകർത്തുകൊണ്ട് തനി വർഗീയത പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി ദളിതരെ ഒതുക്കി പഴയ ആ ഒരു മാടമ്പി മനസ്സിലുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ കഴിയുന്ന സംഘപരിവാറിന്റെ നയങ്ങളാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ ഉണ്ടായത് ഏക സംസ്ഥാനം കർണാടകമാണ് അത് പോയത് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ ഞങ്ങൾ ആ മുദ്രാവാക്യത്തിൽ വലിയ സ്ട്രെസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പക്ഷെ ബി ജെ പി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളവരുടെ തെറ്റായ മുദ്രാവാക്യമാണ് കോൺഗ്രസ് ഇപ്പോഴും തകർന്നിട്ടില്ല ഇന്ത്യയിലെ ഗ്രാമീണ ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിട്ടിപ്പോഴും കിടപ്പുണ്ട് അനുകൂലമായ സാഹചര്യം വന്നാൽ അവരുടെ അത് മുളച്ച് ബലം കൊയ്യും എന്നുള്ളതിന്റെ തെളിവായിട്ട് കൂടെ നമുക്കിതിനെ കാണാം